സംസാരിച്ച ആളുകളൊക്കെ വളരെ വിശദമായി സംസാരിച്ചു. അത്ഭുതപ്പെടുത്തുകയാണ് ഒരു പക്ഷേ എന്നെ, 3 മാസമായി ഒരു സ്ത്രീ അവർക്കെതിരെ നടക്കുന്ന സൈബർ ഇടങ്ങളിലെ അക്രമത്തെ സംബന്ധിച്ച് അവരെ വളരെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകളും നടത്തുന്ന പോസ്റ്റുകളും അതിനെതിരെ പരാതി കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞിരിക്കുന്നു എന്നത്. 3 മാസം കഴിഞ്ഞിട്ടും ഈ പരാതിയിൽ FIR ഇടുകയല്ലാതെ ഒരു അന്വേഷണം നടത്താനോ ഇതിന്റെ പിന്നിൽ ആരാണ് എന്നത് കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനോ ആവശ്യമായ ഒരു നടപടിയും എടുത്തിട്ടില്ലാത്ത പോലീസ് അധികാരികളാണ് ഇവിടെയുള്ളത് എന്നത് തീർച്ചയായിട്ടും ഈ നാടിനെ ലജ്ജിപ്പിക്കുകയാണ്. നമ്മളെ അഭിമാനബോധമുള്ള ഓരോ മനുഷ്യരെയും ലജ്ജിച്ചു തല താഴ്ത്തേണ്ട ഒരു സാഹചര്യമാണ് എന്നതാണ് എന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഈ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്നും ഈ ഒരു സമരത്തിൽ സൂര്യ നടത്തുന്ന ഈ ഒരു ഉപവാസ സമരം, ഒരു പക്ഷേ ഒരു 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസ സമരത്തിന് എടുത്തു ചാടപ്പെട്ടു, അവൾ അതിലേക്ക് എത്തപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി. കാരണം വെച്ചാൽ ഒരു ഇത്തരത്തിലുള്ള സ്ത്രീ പ്രശ്നങ്ങളെ അവര് തന്നെ മുന്നോട്ട് വന്ന് സമരം നയിക്കാൻ വേണ്ടി തയ്യാറാവുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ മാനസികമായി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ആ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സമരം ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ തയ്യാറാകുമ്പോൾ അതിനെ അഭിമാനത്തോടുകൂടി കാണുകയും ആ സമരത്തിലെത്തുകയും ചെയ്യുക എന്നത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് അങ്ങേയറ്റത്തെ അഭിമാനത്തോടെ ഞാൻ അതിനെ കാണുകയാണ്. അങ്ങനെ അത് ഏറ്റെടുത്തപ്പോൾ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ പൊതുവെ ഒരു രാഷ്ട്രീയ ഇന്നത്തെ ഒരു നമ്മുടെ സമൂഹത്തിലൊക്കെ അതിന്റെ ഒരു പ്രചരണം എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നൊരാൾ വരുന്നുണ്ട്, ഈ സമരം നടക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച്. അതിനുശേഷം കുറെ ദിവസങ്ങളായി എനിക്ക് നിരന്തരം മെസ്സേജുകളാണ്, വലിയ തോതിൽ എന്റെ വാട്സപ്പിലും ഫോണുകളിലൂടെയും ഒക്കെ മെസ്സേജുകളും വിളികളും വന്നുകൊണ്ടിരിക്കുകയാണ്, ദയവു ചെയ്ത് ഈ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു വിഭാഗത്തിന് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളെ ഈ ഒരു സമരം എത്രമാത്രം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെന്നും അവരെ എത്രമാത്രം ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ ആ ഒരു കാര്യത്തിൽ അവർ പറയുന്ന ഒരു കാര്യം, ഈ സമരം നടക്കുന്നത് പള്ളിക്കെതിരെയാണ്, ഈ സമരം നടക്കുന്നത് മതവികാരത്തിനെതിരെയാണ് എന്നതാണ്. അതുകൊണ്ട് ഒരു വിഭാഗത്തിന് ഒരു മതവിഭാഗത്തിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുരേഷ്, നമ്മുടെ ഇന്നത്തെ സമരനായിക സൂര്യ കോൺഗ്രസിന്റെ DCC ഭാരവാഹികളെ, നേതാക്കന്മാരെ, മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരെ, പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പാലായി വന്ന് സംസാരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഒരു അങ്ങേയറ്റത്തെ പ്രതിഷേധം ഉള്ള അങ്ങേയറ്റത്തെ രോഷത്തോടുകൂടി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വന്നത് എന്നത് എനിക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു. ഒരു പക്ഷേ ഈ നാട്ടിലെ ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കേണ്ട ഒരു വിഷയം, ഒരു സ്ത്രീ ഒരു സഹന സമരത്തിലേക്ക് ഇടയാക്കിയത് ആണ് എന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ നാടിന്